പൂർണ പ്രഭവിരിയും മൺതരിയിൽ ഇരു സന്ധ്യകൾ തന്നിലാവിൻമേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യ പ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം ഗുരുവരുളാകുന്ന ദേവാമൃതം നമസ്കാരം. പൈതൃക വഴിയെ തൊട്ടുണർത്തുന്ന ദേവാമൃതത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദേവാമൃതം ഇന്ന് 1192 കന്നിമാസം 4ാം തീയതി, അതായത് 2016 ഒക്ടോബർ മാസം 20ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം 39 നാഴിക മകേരവും ബാക്കി തിരുവാതിരയുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്ന ഗുരുസ്ഥാനീയനായ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. ഇന്നത്തെ കത്തിലേക്ക്, ഡോക്ടർ കുടമാളൂർ ശർമാജി, ഞാൻ സരിത, മഞ്ചേരിയിൽ നിന്ന് എഴുതുന്നു. ഹസ്ബൻഡ് വിദേശത്താണ്. നല്ല ജോലിയും നല്ല ശമ്പളവും ഉണ്ട്, പക്ഷെ ജീവിത പുരോഗതിയില്ല, സ്വന്തം വീടുമില്ല. അദ്ദേഹത്തിന്റെ സമയം ഇപ്പോൾ എങ്ങനെയാണ്? ദോഷകരമാണോ? പരിഹാരം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മകം നക്ഷത്രത്തിന് ഖേതുദശയിൽ 3 വർഷം ലഭിച്ചയാളാണ്. തുടർന്ന് 23 വയസ്സ് വരെ ശുക്രദശയും 29 വയസ്സ് വരെ ആദിത്യ ദശയും, കഴിഞ്ഞാൽ ചന്ദ്രദശ ആണ് 39 വയസ്സ് വരെ. സാധാരണ നിലയിൽ 39 വയസ്സിന് ശേഷമേ ഇത്തരം ജാതകസ്ഥർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അതുവരെ ഗുണം ഉണ്ടായാലും ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളൊക്കെ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ചിങ്ങക്കൂറുകാർക്ക് സംഭവിക്കാം. അതിൻ്റെ കൂടെ കണ്ടകശനിക്കാലവും കൂടിയാണ്. കുടുംബപരമായ ദുരിതവും കടബാധ്യതകളും, എത്ര പണം വന്നാലും പണം തികയാത്ത അവസ്ഥയും, പണം ചെലവാക്കേണ്ടതായ വസ്തു, ഗ്രഹം, വാഹനം, സമ്പാദ്യം ഇത്യാദികളും, അതുപോലെ ലോങ് ആബ്സൻസ്, നിക്ഷേപതുല്യമായ കാര്യങ്ങളോ ഏതെങ്കിലും മുടക്കിട്ട് പണത്തിന് തടസ്സങ്ങളോ അബദ്ധങ്ങളോ അമളികളോ ഒക്കെ സംഭവിക്കാവുന്ന കാലം. ഇത് കൂടാതെ തന്നെ ജാതകത്തിൽ കാണുന്നത് കാളസർപ്പം എന്ന ഒരു യോഗമാണ്. കാളസർപ്പം എന്ന് പറഞ്ഞാൽ ജനിച്ച ലഗ്നത്തിൻ്റെയും അതിൻ്റെ നിവർത്തിസ്ഥാനമായ 7ാം ഭാവത്തെയും രാഹുകേതുക്കൾ നിൽക്കുകയും രാഹുകേതുക്കളുടെ ഉള്ളിലായി താരാഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള പ്രബല ഗ്രഹങ്ങൾ സമ്മേളിക്കുകയും ചെയ്താൽ അതിനെ കാളസർപ്പമായിട്ട് പറയുന്നു. പരിപൂർണ കാളസർപ്പ യോഗമാണ് ലഗ്നത്തിൽ രാഹുവും അല്ലെങ്കിൽ ലഗ്നത്തിൽ ഖേതുവും നിവർത്തിസ്ഥാനത്ത് രാഹുകേതുക്കളോ നിന്ന് കഴിഞ്ഞ് അതിൻ്റെ ഉൾവശത്തായി താരാഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്യുക. അല്ലെ, താരാഗ്രഹങ്ങളുടെയും ലഗ്നത്തിൻ്റെയും വെളിയിലായി രാഹുകേതുക്കൾ നിൽക്കുകയും ചെയ്താൽ അതിനെ പരിപൂർണമായ കാളസർപ്പം എന്ന് പറയുന്ന ഒരു യോഗമാണ്. കാളസർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ സമ്പാദിക്കുന്ന മുതലും സമ്പാദിക്കാനുള്ള അവസരവും ഒക്കെ ശുഷ്കമാകുക, സമ്പാദിച്ച മുതലിൽ നഷ്ടകഷ്ടങ്ങൾ വരിക, എത്രയെല്ലാം ധനം വന്നാലും അത് നമുക്ക് ഒരു മുതലിലേക്ക് കൊള്ളിക്കാൻ വയ്യാതെ വരിക, സമ്പത്ത് വരുന്ന പോലെ തന്നെ അതിന് 100 കൂട്ടം ദുർച്ചെലവുകൾ വരിക, എത്ര ധനം വന്നിരുന്നാലും 40-42 വയസ്സ് വരെ അവർ അഭിവൃദ്ധിപ്പെടാതെ വരിക. 42 വയസ്സിന് ശേഷമേ കാളസർപ്പം, പ്രത്യേകിച്ച് ലഗ്നകാളസർപ്പം, ചന്ദ്രകാളസർപ്പം, തൊഴിൽ കർമ്മകാളസർപ്പം, ഇങ്ങനെയൊക്കെ കാളസർപ്പമുള്ളവർക്ക്
42 വയസ്സിന് ശേഷമേ അവരുടെ അഭിവൃദ്ധി ഉണ്ടാവത്തുള്ളൂ, തൊഴിൽ മേന്മ ഉണ്ടാവത്തുള്ളൂ, കർമ്മപുഷ്ടി ഉണ്ടാവത്തുള്ളൂ, എന്തെങ്കിലും നീക്കേരിപ്പ് ഉണ്ടാവത്തുള്ളൂ, എത്ര ധനം വന്നാലും ഐശ്വര്യം ഉണ്ടാവത്തുള്ളൂ. അവർക്ക് സ്ഥാവര ജംഗമങ്ങളായ വസ്തു, ഗ്രഹം, വാഹനം, സമ്പാദ്യാദികൾ, തലമുറയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാകുക. ചിലർക്ക് വിവാഹം തന്നെ വളരെയധികം താമസിച്ച് 40-42 ശേഷം വരിക. കാലസർപ്പമുള്ള യുവതി യുവാക്കൾക്ക് വിവാഹം നീണ്ടു പോവുകയോ വിവാഹശേഷം അഭിവൃദ്ധി ഐശ്വര്യങ്ങൾ ലഭിച്ച സ്ത്രീധനങ്ങൾ അല്ലെ അധ്വാനിച്ചുണ്ടാക്കിയ മുതലുകളെല്ലാം ബിസിനസ് ചെയ്തോ മറ്റേതെങ്കിലും തരത്തിൽ നഷ്ടകഷ്ടങ്ങൾ വരുത്തുകയോ സ്വർണാദികൾ നഷ്ടം വരുത്തുകയോ ഒക്കെ ചെയ്ത് സമൂഹത്തിലും കുടുംബത്തിലും ബന്ധുജനങ്ങളിലും സന്തോഷങ്ങളിലൊക്കെ ഒരു അവഹേളനപാത്രമായതിന് ശേഷം 40-42 വയസ്സിന് ശേഷം അധികാരലബ്ധി, സാമ്പത്തിക പുഷ്ടി, അതുപോലെ തന്നെ സമൂഹത്തിലും ഗ്രഹത്തിലും ഒന്നാം സ്ഥാനങ്ങളുണ്ടാകുക, അതുപോലെ ശാരീരിക പുഷ്ടി ഇതെല്ലാം ഉണ്ടാവണമെന്നാണ്. ജീവിത പുരോഗതിയില്ല സരിതയുടെ ഭർത്താവിനെന്നാണ് എഴുതിയിരിക്കുന്നത്. ജീവിത പുരോഗതി പറഞ്ഞെങ്കിൽ 42 വയസ്സ് കഴിഞ്ഞിരിക്കണം. 42 വയസ്സ് കഴിഞ്ഞാൽ ഏതാണ്ട് 62 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ വീട് പണിയുവാനും സ്വന്തമായി വസ്തുക്കൾ വാങ്ങുവാനും അതുപോലെ തന്നെ പുതിയ ബിസിനസ് ഏതെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാനും നാട്ടിൽ തന്നെ ഏതെങ്കിലും നല്ല നല്ല ജീവിക്കുവാനുമൊക്കെ ഉള്ള യോഗം ഈ രാശിയിലുണ്ട്. പൊതുവേ മകം നക്ഷത്രം ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ദുരിതാനുഭവങ്ങളും രോഗാതി ദുരിതങ്ങളും സർജറി മുതലായതും അല്ലെങ്കിൽ കുടുംബപരമായ അസ്വാസ്ഥ്യങ്ങളും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടങ്ങൾ വരാനും തൊഴിലിട്ടേച്ചു പോരുവാനും തൊഴിലിൽ സസ്പെൻഷൻ, ഡിസ്മിസ് മുതലായത് വരുവാനും പുതിയ തൊഴിൽ മേഖല കിട്ടാതിരിക്കുവാനും ഒക്കെ ഉള്ള സാധ്യതയും കടമോ കടപ്പാടോ വന്നു ചേരേണ്ട കാലഘട്ടങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്തംഭനവും ഏതെങ്കിലും ഗവൺമെൻറ് ശിക്ഷകൾ വന്നു മാറുവാനും സ്ഥിരമായിട്ടുള്ള രോഗാദുരിതങ്ങൾ വന്നു ചേരുവാനും പരിസരവാസികളിൽ നിന്നും തിക്താനുഭവങ്ങളും ആരോപണ വിധേയമാവാനും അതുപോലെ ദാമ്പത്യത്തിലിരിക്കുന്നവർക്ക് ഡൈവോഴ്സ് അല്ലെങ്കിൽ പെറ്റീഷൻ മറ്റേതെങ്കിലും വിരഹകരഹാദികളൊക്കെ ഉണ്ടാവാനും കച്ചേരി, കോടതി മുതലായത് കയറാനും ഒക്കെ ഉള്ള സാധ്യതകളാണ്. 2018 മുതൽ ജീവിതപുഷ്ടി ഉണ്ടാവും. 2017 ജനുവരിക്ക് ശേഷം ദുരിതാനുഭവങ്ങൾ ഒരു 90% മാറി കിട്ടുന്നതാണ്. ശനിയാഴ്ച ഒരിക്കൽ ശനിപ്രീതി, ശനിയാഴ്ച ദാനധർമ്മങ്ങൾ, നീരാഞ്ജനാദി വഴിപാടുകൾ, ഇന്ദ്രനീല രത്നധാരണം മുതലായതൊക്കെ ചെയ്ത് മഴയത്ത് കുട ചൂടും പോലെ ഈ കാഠിന്യങ്ങൾ കുറയ്ക്കാവുന്നതാണ്. ജ്യോതിഷപങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.